नमस्कार शुभभात्री स्वागत इन नवरात्रि विद्यारंभ दिवस विद्यारंभम एप्पो विद्यारंभत्तिने नामेंदोक्के कार्यंगळ चेय्यണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്നാൽ ഒന്നുകൂടി വ്യത്യാസപ്പെടുത്തി പറയാം സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ വിദ്യാരംഭം ചെയ്യാനും പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനും വേണ്ടിയാണ് നമ്മൾ സാധാരണ രീതിയിൽ വിദ്യാരംഭത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ സാധാരണ നമ്മൾ വിദ്യ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വിദ്യ ഒരു അന്നത്തെ ദിവസം തുടങ്ങുന്നു നമ്മൾ പഴയത് മറന്നു പോകാതിരിക്കാൻ പറ്റുള്ളതായിട്ട് ചെയ്യുന്നത് സാധാരണ സ്വാഭാവികമായിരിക്കും പക്ഷേ അത് നമുക്കൊന്നും ശ്രദ്ധിക്കാനില്ല നമ്മളെല്ലാവരും പോയി അക്ഷരം എഴുതി ക്ഷേത്രത്തിൽ പോയി ഒരു അക്ഷരം എഴുതി അങ്ങനെ പോരുന്നു അക്ഷരം എഴുതുന്നത് നമ്മൾ മറന്നു പോകാതിരിക്കും നമ്മൾ ഒരിക്കലും ദേവതയെ മറന്നു പോകാതിരിക്കാനാണ് നമുക്ക് ഒരു കുഴപ്പങ്ങളുള്ളത് സത്യത്തിൽ സരസ്വതി എന്ന് പറയുന്ന ഒരു ദേവതയാണ് വിദ്യയുടെ അതിരൂപമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഈ സരസ്വതി എന്ന് പറയുന്ന ആ സ്വരൂപം അല്ലെങ്കിൽ ആ ദേവത ഈ ബ്രഹ്മാവിനോടും ബ്രഹ്മാവിനെ എങ്ങനെ അപ്രത്യക്ഷമായി പോയോ സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് അപ്രത്യക്ഷമായത് ബ്രഹ്മാവിനെ പോലെ തന്നെ സരസ്വതി നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷയായി പോയി ശരിക്കും സരസ്വതി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സരസ്വതിയായിട്ട് സങ്കല്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര പൂർണ്ണമല്ല സരസ്വതി ശരിക്കും പറഞ്ഞാൽ മാതങ്കി അങ്ങനെയൊക്കെയുള്ള സ്വരൂപത്തിൽ സരസ്വതിക്ക് ഒരുപാട് മന്ത്രപ്രയോഗങ്ങളും ഗുരുതികളും ഒക്കെ ചെയ്യുന്ന സാധാരണ ഭദ്രകാളിയേക്കാളും ശക്തിയുള്ള ദേവി തന്നെയാണ് സരസ്വതി പക്ഷെ സരസ്വതിയെ നമ്മളൊരു മൂലയ്ക്കൊതുക്കി വിദ്യാരംഭം വിദ്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ മൂലയ്ക്ക് ഒതുക്കിക്കളഞ്ഞ ദേവതയാണ് സരസ്വതി പ്രത്യേകിച്ച് കേരളീയമായ ആചാരത്തിൽ അപ്പോൾ സരസ്വതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സരസ്വതി ദേവി എന്ന് പറഞ്ഞാൽ വിദ്യയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ബാക്കി എല്ലാ സ്വരൂപത്തിലും ഒരുപോലെ തന്നെ മാറ്റം ഇങ്ങനെ മാറി ശത്രുസംഹാരിണിയായിട്ട് മധ്യ മാംസാദികൾ വെച്ച് പൂജിക്കുന്ന രീതിയിലേക്ക് ഇല സരസ്വതി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സരസ്വതിക്ക് തന്ത്രപ്രയോഗങ്ങളുണ്ട് ഇത് ഉപാസന രീതികളിൽ വരുന്ന പ്രയോഗങ്ങളൊക്കെയാണ് അപ്പം സരസ്വതിയെ സംബന്ധിച്ച് നമ്മൾ വിദ്യയ്ക്ക് എപ്പോഴും നമ്മൾ ആരാധിക്കേണ്ട ദേവതയാണ് സരസ്വതി ശരിക്കും ഒരു നല്ലൊരു സരസ്വതി ക്ഷേത്രം പോലും നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അത് ഒരു ഒരു കേരളത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ഈ സരസ്വതി ക്ഷേത്രാലയങ്ങൾ നമുക്ക് ഇല്ലാതെ പോയി വിദ്യയ്ക്ക് വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ പറ്റിയത് മൂകാംബിക ആണ് പിന്നീട് നമ്മൾ ആശ്രയിച്ചു വന്നത് ദുർഗാ സ്വരൂപത്തിലാണ് അവിടെ ചാമുണ്ഡി സ്വരൂപത്തിലാണ് അവിടെ സരസ്വതിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സരസ്വതിക്കൊരു പ്രാധാന്യമുണ്ട് അതും നമുക്ക് അന്യൊരു ദേശത്താണ് നമുക്കായിട്ടൊരു സരസ്വതി ക്ഷേത്രം ശരിക്കും പ്രാധാന്യമുള്ളത് ഇല്ല പിന്നെ പനച്ചിക്കാട്ട് ക്ഷേത്രം സരസ്വതി ക്ഷേത്രമാണ് എന്നാലും ഒരു പൂർണ്ണ ക്ഷേത്രമാണോ എന്ന് ചോദിച്ചാൽ അപ്പം ഇങ്ങനെ സരസ്വതി ക്ഷേത്രങ്ങളിൽ നമ്മൾ സരസ്വതിക്ക് ആരാധന നടത്തുകയും സരസ്വതിയുടെ മൂലമന്ത്രാദികൾ ജപിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് സരസ്വതി പ്രാധാന്യം കൊണ്ടുവരണം സരസ്വതി മന്ത്രം ഒരെണ്ണമെങ്കിലും ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം സരസ്വതി മന്ത്രങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്ത് പഠിപ്പിക്കുക തന്നെ വേണം അത് ജപിച്ചുകൊണ്ട് വേണം രാവിലെ എപ്പോഴും നമ്മൾ കർമ്മം അല്ലെങ്കിൽ പഠനം ആരംഭിക്കാനായിട്ട് അപ്പോൾ സരസ്വതി വളരെയധികം വിദ്യയ്ക്ക് പ്രാധാന്യമുള്ള ദേവതയാണ് ഇനി വിദ്യാരംഭം എന്ന് പറയുന്നത് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്ന രാവിലത്തെ കുറച്ച് ദിവസങ്ങൾ ഇപ്പോൾ ആരംഭിക്കായിട്ട് 3 ദിവസം പിന്നെ ദുർഗയ്ക്കായിട്ട് അപ്പോൾ ശരിക്കും അത് നവരാത്രി ദുർഗയ്ക്ക് പ്രാധാന്യമുള്ളതാണ് അവിടെ വിദ്യയ്ക്ക് ഈ സരസ്വതി എന്ന് പറയുന്ന സംഭവത്തിന് പിന്നെ അത്ര പ്രാധാന്യം പിന്നീട് വന്നെന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ വിദ്യ ആരംഭിക്കുന്നത് വെച്ചാൽ ഒരു അസുരനെ ദേവി നിഗ്രഹിച്ചതിൻ്റെ മഹിഷാസുരനെ നിഗ്രഹിച്ചതിൻ്റെ 9 ദിവസത്തെ ആ യുദ്ധമാണ് ശരിക്കും ദേവി നമ്മൾ നവരാത്രി സങ്കല്പത്തിൽ വരുന്നത് പൂജവയ്പ്പിൻ്റെ അന്ന് ആ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതായിട്ടാണ് നിഗ്രഹിച്ച് വിജയദശമി കാലൻ്റെ ദിവസമായ ദശമിയിൽ ആ നാശം ആ വധം നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് അതാണ് ശരിക്കും ഈ നവരാത്രി നവരാത്രി ദുർഗയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ നവരാത്രിയിൽ നമ്മൾ ദുർഗയെ കാണാൻ പോകുമ്പോൾ ഓം ഹ്രീം ദും ദുർഗായേ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് ദുർഗയെ പ്രാർത്ഥിക്കണം അപ്പോൾ ആ ദുർഗാ പ്രാർത്ഥന കൊണ്ട് തന്നെ നമുക്ക് ആയുധങ്ങൾ പൂജ വയ്ക്കാനും ഇപ്പം അങ്ങനെ കർമ്മങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും ആ ദുർഗയ്ക്ക് ദുർഗാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ദുർഗയ്ക്ക് പുഷ്പാഞ്ജലി കഴിച്ച് ദുർഗയ്ക്ക് പട്ട് വെറ്റിലവാക്ക് മുല്ലമാല ഇത്രയും നമ്മൾ സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം അപ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഇതിലേക്കുണ്ടാകും. പലപ്പോഴും നിർത്തിവെക്കപ്പെട്ട തൊഴിലുകളൊക്കെ പുനരാരംഭിക്കാനും പെടും. ഈ പുനരാരംഭിച്ചതിനെ വളരെ ഉയരത്തിൽ എത്തിക്കാൻ ഈ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുമ്പോൾ ദുർഗയെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ഇനി സരസ്വതി ദേവി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കർമാരംഭത്തിൽ ഇതേപോലെ തന്നെ വിദ്യ നമ്മൾ പുതുതായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ദേവതയാണ്. അപ്പം നമ്മൾ വിദ്യ കുട്ടികൾക്ക് ആരംഭിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് നമ്മൾ വിദ്യ ആരംഭിക്കുമ്പോൾ അതെപ്പോഴും 5, 3, 5, 7 അങ്ങനെ വയസ്സുകളിലാണ് നമ്മൾ വിദ്യ ആരംഭിക്കുക. അപ്പോൾ അതിൽ ഇതിനിടയ്ക്ക് 2 വയസ്സിലൊന്നും കൊണ്ടുപോയി വിദ്യ ആരംഭിക്കരുത്. ഇപ്പോൾ അംഗനവാടി ചേർക്കാനൊക്കെ ആയിട്ടൊന്നും കൊണ്ടുപോയി ചേർക്കരുത്. അത് കറക്റ്റായിട്ട് 3ാമത്തെ വയസ്സിൽ തന്നെ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മുഹൂർത്തം നോക്കി ഒരു മുഹൂർത്തത്തിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ വിദ്യാരംഭത്തിൻ്റെ അന്നും ചെയ്യാം. ഇപ്പം ഈ ദിവസത്തെ ഇന്നത്തെ ഈ വിജയദശമിയുടെ വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ രാവിലെ 6:20 മുതൽ നമുക്ക് 8:20 വരെയാണ് സമയം. ആ സമയത്ത് കുട്ടികൾക്ക് വിദ്യാരംഭം ചെയ്യാം. പുതിയതായിട്ട് ചെയ്യുന്നവർ ആ സമയത്ത് ചെയ്യാം. നൂതനമായിട്ട് പുതുതായിട്ട് ആരംഭിക്കുന്നവർ ഈ സമയത്ത് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ 10:20 ശേഷം പിന്നീട് ഉച്ചയ്ക്ക് 12 വരെ നമുക്ക് വിദ്യാരംഭം ചെയ്യാം. അപ്പം അങ്ങനെ ആ 2 സമയമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സമയത്ത് നമുക്ക് വിദ്യ ആരംഭിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. കുട്ടികൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ പർട്ടിക്കുലർ സമയത്ത് ഈ സമയത്ത് മാത്രം ചെയ്യാം. പ്രത്യേകിച്ച് 10:30 ശേഷമുള്ള 8:20 ശേഷമുള്ള സമയത്ത് 10:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് വിദ്യാരംഭം പുതിയതായിട്ട് ആരംഭിക്കുന്നവർ ചെയ്യാതിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അന്നത്തെ ദിവസം ഏത് സമയത്തും ചെയ്യാം. നമ്മളൊരു മുഹൂർത്തം കണക്കാക്കുമ്പോൾ മുഹൂർത്തത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ സരസ്വതി മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വിദ്യ ആരംഭിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും പൂർണ്ണരായുള്ള ഗുരുക്കളിൽ നിന്ന് അത് ചെയ്യാം. പിന്നെ നക്ഷത്രം, നമ്മുടെ നക്ഷത്രം ആരെയാണ്, അതിൻ്റെ അഷ്ടമരാശിക്കൂറിൽ ഇതിൽ വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലിസിനെക്കാട്ടൊന്നും തിരക്കിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് മുഹൂർത്തം വിദ്യാരംഭത്തിൽ തന്നെ വിദ്യാരംഭം ചെയ്യണമെന്നില്ല. അത് നമുക്ക് പ്രത്യേകം മുഹൂർത്തത്തിൽ ചെയ്യാം. നമ്മൾ സരസ്വതിയുടെ മൂലമന്ത്രം കൂടെ കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുക. അത് അവരെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സരസ്വതിയുടെ സാധാരണ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക, അത് ജപിക്കാം. മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം സം സരസ്വതി എന്നുമാണ്. ഇത് കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കുക. പുസ്തകം തുറക്കുന്ന സമയത്ത് തുറന്നിട്ട് തൊട്ട് ഇങ്ങനെ ജപിക്കാനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എവിടെയെങ്കിലും പുസ്തകം താഴെ കിടക്കുകയാണെങ്കിൽ അത് തൊട്ട് നമസ്കരിച്ചതിന് ശേഷം എടുക്കാൻ പറയുക. അല്ലെങ്കിൽ താഴെ കിടന്നാലെടുത്ത് മുകളിൽ വയ്ക്കാൻ പറയും. ഇത് കൂടെ ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് വളരെയധികം വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഉയരവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പാലിക്കുക. എന്തെങ്കിലും സംശയമുള്ള ചോദിക്കുക. നമസ്കാരം.